ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അർജുനെ കാണാതായിട്ട് ഏതാണ്ട് രണ്ടാഴ്ചയാകാൻ പോകുന്നു. ഏതൊരാള് ഇതിനോടകം തന്നെ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ, ജീവിച്ചിരിക്കുന്നെങ്കിലും അതറിയണം, മരണപ്പെട്ടു പോയെങ്കിൽ അതും അറിയണം. കുടുംബക്കാർ തന്നെ പറയുന്നു, ഇത്രയും ദിവസമായ സ്ഥിതിക്ക് ഇനി അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല, പക്ഷേ ഇത്രയും ഞങ്ങൾ കാത്തിരുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഡെഡ് ബോഡിയെങ്കിലും കിട്ടണ്ടേ എന്നാണ്. അതിനിടയിലാണ് അർജുന്റെ 6 വയസ്സുള്ള മകനെ ഒരു യൂട്യൂബർ പ്രയോജനപ്പെടുത്തുന്നു. മരണാസന്നമായി മനുഷ്യൻ കിടക്കുമ്പോഴും ചിലർക്ക് ബിസിനസ്സാണല്ലോ ലക്ഷ്യം എന്ന് തോന്നിപ്പോകുന്നു. ആ യുവാവ് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഏതെങ്കിലും തുരുത്തിൽ അകപ്പെട്ടിരിക്കുമോ? അതൊക്കെ അതാ തന്നെയാണ് നമുക്കും താല്പര്യം. കാരണം ജീവിച്ചിരിക്കുന്നു എന്നറിയണം. എവിടെയെങ്കിലും അകപ്പെട്ടു പോയി, ഫോൺ ചെയ്യാൻ ഒരു നിർവാഹവുമില്ല, ജീവിച്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോണ് അപകടത്തിൽപ്പെട്ടതിന് ശേഷവും റിങ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ശരിയാകും? ലോറിക്കകത്താണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ക്യാബിനകത്ത് വെള്ളം കയറത്തില്ല എന്നൊക്കെ പറയുന്നു. എന്തായിരുന്നാലും അറിയില്ല. SRM നിനക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടാ, നിന്നെ ഇവിടെ ആരാടാ വിളിച്ചേ? കളഞ്ഞിട്ട് പോടാ, കളഞ്ഞിട്ട് പോടാ, നിനക്ക് ഇവിടെ ആരാ വിളിച്ചേ? ഞാൻ എൻ്റെ ചാനലിൽ ലൈവ് വന്നിട്ടുള്ളതിന് എന്നെ തെറി പറയണം എന്തിനാടാ? ഇതെൻ്റെ ചാനലല്ലേ. നിനക്കൊക്കെ വേണ്ടെങ്കിൽ വലിഞ്ഞു കയറി വരേണ്ട കാര്യമില്ലല്ലോ, ഇറങ്ങിപ്പോയിക്കൂടെ. നിന്നെ ഒന്നും ഇവിടെ ആരും വിളിച്ചില്ലല്ലോ. നീ അങ്ങ് പോയി ചാവടാ. നീ എന്തിനാ എല്ലാവരെയും കൊല്ലാൻ നടക്കുന്നത് തീവ്രവാദിയായിട്ട്? അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ മനാഫ് മുങ്ങിയെന്നും മനാഫിൻ്റെ ഫോണ് കാണാനില്ലാന്നും ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ലാന്നും അങ്ങനെ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. മനാഫിനെ കാണാനില്ല എന്നതിൽ ഇപ്പോൾ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നു. ലോറിയുടെ ഉടമയാണ് മനാഫ്. പക്ഷേ മനാഫിനെ നമ്മോട് എന്തോ പറയാനുണ്ട്, കേൾക്കാം. ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു? ഇന്റെ ലോറി എവിടെ പോയിന്ന് ഉത്തരം കിട്ടിയാ അതിന്റെ ഉള്ളിൽ നിന്ന് ഇന്റെ ഡ്രൈവറുടെ കാര്യത്തിന്റെ ഉത്തരവും ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ലോറിക്കാർക്ക്, അതായത് ലോറിന്റെ ഓണർക്ക് തന്നെയാണ്. അത് ഞാനും ധനിയനാണ് അതിന്റെ ഉത്തരവാദിത്തം. ഞമ്മളെ ലോറിയാണ്, ഞമ്മളെ മരാണ്, അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുൻ. അപ്പൊ ഞമ്മക്ക് അതിന്റെ മുകളില് എന്താ പറയാ നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ അർജുനായിട്ടുള്ള തിരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോറിയുടെ ഉടമ മനാഫ് മലയാളി വാർത്തയുമായി ഇപ്പോൾ ബന്ധപ്പെട്ടു. അദ്ദേഹം കുറെ കാര്യങ്ങൾ മലയാളി വാർത്തയോട് സംസാരിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ മനാഫിന്റെ ആ ലോറിയിൽ ഉണ്ടായിരുന്ന തടി കുറച്ചകലിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. തടി കിട്ടിയെന്ന് മനാഫ് പറയുന്നുണ്ട്. പക്ഷേ ഈ ലോറി എവിടെ? ലോറിയിൽ നിന്ന് തടി എങ്ങനെ പുറത്തുപോയി? തലകീഴായിട്ടാണ് ലോറി. ഒരു ഭാഗത്ത് പറയുന്നു ലോറി കിട്ടി, വേറൊരു വാർത്തയിൽ പറയും ലോറി കിട്ടി, വേറൊരു വാർത്തയിൽ പറയും അലോഹ സാന്നിധ്യം കണ്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോറി എവിടെ, അർജുൻ എവിടെ? ഓരോ വാർത്താ മാധ്യമങ്ങളും അവരുടേതായിട്ടുള്ള താല്പര്യം അനുസരിച്ച് വാർത്തകൾ ചമ്മിച്ചുകൊണ്ടിരിക്കുന്നു. സത്യമറിയാതെ ഓരോ വാർത്തയുടെയും ടൈറ്റിൽ കാണുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് നോക്കും, ആ യുവാവ് ജീവിച്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് മറിഞ്ഞതെന്ന് കർണാടക പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോറി പുറത്തെടുക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ലോറിയിൽ നിന്ന് തടി പുറത്തുപോയി, തടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് മനാഫും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇത്. അപ്പോഴും അർജുൻ എവിടെ? ഈ ലോറിക്ക് അകത്തു തന്നെയാണോ അർജുൻ? അപ്പോൾ എങ്ങനെ ലോറിയിൽ നിന്ന് തടി പുറത്തുപോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വീണ്ടും പുറത്തേക്ക് വരികയാണ്. ഇത് മാത്രമല്ല, കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ കൃത്യമായ അലംഭാവത്തെ കുറിച്ച് മനാഫ് എടുത്തു പറയുന്നുണ്ട്. തുടക്കത്തിലെ 3 ദിവസം കൃത്യമായ ഒരു അന്വേഷണം കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് മനാഫ്. മാത്രമല്ല മനാഫിനെയോ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തെയോ അവിടെ കടുപ്പിക്കുക പോലും ചെയ്യാതെ അവരുമായിട്ട് ഒരു തരത്തിലുമുള്ള ബന്ധം പുലർത്താതെയാണ് കർണാടക റെസ്ക്യൂ ടീമും അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് കുടുംബത്തെ. ശരി, അവിടുത്തെ ഉദ്യോഗസ്ഥരും തെരച്ചിൽ നടത്തിയതെന്ന് മനാഫ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നീട് മാധ്യമങ്ങൾ, അതായത് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഇടപെട്ടതിന് ശേഷമാണ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് തെരച്ചിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്നും മനാഫ് തന്നെയാണ് പറയുന്നത്. മനാഫിന്റെ വാക്കുകളാണ് ഇതെല്ലാം, അല്ലാതെ ഒന്നും തന്നെ മാധ്യമങ്ങൾ പൊലിപ്പിച്ച് കാട്ടുന്നതല്ല. ഇതിനിടയിൽ ചില മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ പൊലിപ്പിച്ച് കാട്ടൽ നടത്തിയിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ മനാഫിന്റെ വാക്കുകളിൽ നിന്നാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഒരു തെരച്ചിൽ നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്.
മണ്ണിൽ തന്നെ ലോറി ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞത് കർണാടക ഉദ്യോഗസ്ഥരാണെന്ന് മനസ്സ് വ്യക്തമാക്കുന്നു. ആദ്യം ഇവർ പറഞ്ഞിരുന്നത് പുഴയിലും മണ്ണിലും ഒന്നും ലോറി ഇല്ല എന്നാണ്, ലോറി അവിടെ ഉണ്ടായിരുന്നേ ഇല്ല എന്നാണ് കർണാടക ഭരണകൂടം പറഞ്ഞതെന്ന് മനാഫ് വ്യക്തമാക്കുന്നു. പിന്നീടാണ് മണ്ണിൽ ലോറി ഉണ്ടെന്ന് ഇവർ പറയുന്നു, GPS ട്രാക്ക് ചെയ്ത് ആ രീതിയിൽ അന്വേഷണം നടത്തുന്നു. പിന്നീടാണ് പുഴയിലേക്ക് അന്വേഷണം നടത്തുന്നതെന്നും മനാഫ് തന്നെ മലയാളി വാർത്തയോട് വ്യക്തമാക്കുകയാണ്. എന്തൊക്കെയോ ഒരു ദുരൂഹത, അതായത് മനാഫ് തന്നെ പറയുന്നു കർണാടക ഭരണകൂടമാണ് ഇതിൽ ദുരൂഹത ഉണ്ടാക്കുന്നതെന്നും എന്തിനാണ് ഇത്തരത്തിൽ ഇത്രയും ഒളിച്ചു വെച്ച് ഒരു തെരച്ചിൽ നടത്തുന്നതെന്നും മനാഫ് ചോദിക്കുന്നു. നമുക്ക് മനാഫ് പറയുന്നത് കേൾക്കാം. മനാഫ് മലയാളി വാർത്തയോട് പല നിർണായക വിവരങ്ങളുമാണ് പങ്കുവച്ചിരിക്കുന്നത്, കേട്ടു നോക്കാം. ഈ ലോറി ഇങ്ങനെ 8 കിലോമീറ്റർ സ്ഥലം കിട്ടിയത്? അതെ, 8-12 കിലോമീറ്റർ ദൂരം ഉള്ളത് ഏകദേശം. അതായത് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് 8-12 കിലോമീറ്റർ ആണോ? അതെ അതെ. ഇത്രയും വ്യത്യസ്ത ഈ തടി ഇവിടെ അറിയാൻ പറ്റും എന്തെങ്കിലും വിവരം? അത് പുഴ കൂടി വന്നിട്ട് ഏതോ നാട്ടുകാർ എടുത്തിട്ട് കയറ്റി വെച്ചത്, 4 കഷ്ണുണ്ട്. അതില് വേറെ കഷ്ണങ്ങളുണ്ട്, അത് നമ്മൾക്കില്ല. നമ്മളൊരു 4 കഷ്ണം അതിലുണ്ട്. അതായത് ഈ തടിയാണെന്ന് മനസ്സ് ഉറപ്പാണല്ലോ? എന്റെ അനിയൻ പോയി സ്ഥിരീകരിച്ച് ഇന്ന് വിളിച്ച് പറഞ്ഞു, 4 എണ്ണം ഞമ്മള് വരാണ് എന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ തെരച്ചിൽ ഇപ്പം പുഴയിലോട്ട് മാറ്റിയിരിക്കണം. അപ്പൊ ആദ്യമേ തെരച്ചിൽ പുഴയിൽ നോക്കിയാ പോരെ? മനപ്പെ ആദ്യം ആരും പറഞ്ഞിട്ടില്ല. പുഴയില് തെരച്ചിൽ ഓൾറെഡി അന്ന് മുതലേ ഉണ്ട് സാറേ. ഹലോ, ഇതിപ്പോ ഈ തെരച്ചിൽ ഈ എന്താ പറയാ വിലപ്പെട്ട ഉപകരണങ്ങൾ കൊണ്ടുവന്നതിനോണ്ടാണല്ലോ ഇപ്പൊ ഇത് പുഴയിലുണ്ട് എന്നുള്ളത്. ആദ്യത്തെ ഒരു സമയം പോലും വേറെ ആരും പറഞ്ഞിട്ടില്ല പുഴയിലുണ്ട് എന്നുള്ളത്. ആദ്യത്തെ 3 ദിവസം ഞമ്മളെ വണ്ടിയെ അവിടെ ഇല്ലാന്നാ പറഞ്ഞത്. ഹലോ, കർണാടക സത്യം പറഞ്ഞു വെച്ചാൽ ആദ്യം മലയാളികൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ മണ്ണിൽ മാത്രം. അതൊക്കെ പക്കാ കള്ളത്തര. ഇതിപ്പോ ഓരോ ഞാൻ എന്താ പറയാ, ഞാൻ കാര്യമായിട്ട് എന്താ പറയാ, നമ്മളെ വണ്ടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. തടി ഇപ്പം മനാഫിന്റെ ആണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു ചോദിച്ചോട്ടെ, ഇപ്പൊ അർജുന് വേണ്ടി തെരച്ചിൽ നടത്താൻ രഞ്ജിത്ത് ഇസ്രായേലും അങ്ങനെ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മലയാളികൾ കാരണമാണ് ഈ മണ്ണിടിച്ചിലിന്റെ അവിടെ നോക്കിയെന്നും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരുപാട് എന്താണ് വിവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ എന്താ പറഞ്ഞാല് മണ്ണിന്റെ അടി വെള്ളത്തിലേക്ക് പോയതിന് അവിടെ നേവിക്കാർ തെരഞ്ഞിട്ട് ആ തെരച്ചിലിന് നമ്മൾ ആരും തടസ്സം നിന്നിട്ടില്ല. പിന്നെ നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മെഷീനറീസ് ലൈറ്റ്, നമ്മൾ പോയ ടൈമിലുള്ള കഥ എന്താണെന്ന് പറഞ്ഞാൽ 2 പൊക്ലൈനർ അതായത് JCB വെച്ചിട്ടാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരുന്നത്. 3 JCB ഉണ്ടായിരുന്നു അവിടെ, 1 വർക്ക് ചെയ്യിക്കില്ല, 2 വർക്ക് ചെയ്യിക്കണുള്ളതിന്. ഇതിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആയപ്പോഴാണ് എന്തായത് കൂടുതൽ മെഷീനറികൾ വന്നതും മറ്റു കാര്യങ്ങൾ നടന്നതും. ഹലോ, അപ്പൊ ഉറപ്പുണ്ടായിരുന്നു ഈ ലോറി പുഴയിൽ പോയി ഉറപ്പുണ്ടായിരുന്നു ആ സമയത്ത്? ഞമ്മള് പറഞ്ഞത് പുഴയില് പുഴയിൽ ഓൾറെഡി നേവിക്കാർ തരുന്നുണ്ടല്ലോ. അതിന് നമ്മൾ എന്താ പറഞ്ഞാൽ ആ തെരച്ചിലിന് നമുക്ക് എന്താ പറഞ്ഞാല് കൂടുതൽ ഇതില്ല, എന്താണ് പറയാ, അല്ല ഉറപ്പല്ല, എന്താ പറയാ, സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞമ്മള്. നമുക്ക് അതിൽ പ്രതിഷേധം ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുഴയിലൊക്കെ പോയതെങ്കിൽ പ്രതീക്ഷ പോയി പോകും. ഞമ്മള് ഇവര് കർണാടക പറഞ്ഞാൽ ആദ്യം ഈ ലോറി പുഴയിൽ പോയി, പിന്നെ എങ്ങനെയാണ് അർജുന്റെ ഫോൺ റിംഗ് ചെയ്തത്? അതാണ് അത്ഭുതം. ഹലോ, മണ്ണിലില്ലാന്ന് പറയുന്നുണ്ട്, ഇപ്പൊ പുഴയിലാണ്. അങ്ങനെ ഈ 2 ദിവസം ഫോൺ റിംഗ് ചെയ്യാൻ പാടില്ല, ഫോൺ വെള്ളത്തിൽ പോയി അപ്പൊ തന്നെ ഓഫ് ആവും. ദുരൂഹത ഒന്നാമത് നമ്മളെ കൂടുതൽ അങ്ങോട്ടേക്ക് പഠിപ്പിക്കില്ല. ഈ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഫോൺ പിന്നെ എങ്ങനെ 2 ദിവസം റിംഗ് ചെയ്തു എന്നത് തന്നെയാണ് ചോദ്യം. തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിനകത്ത് എമ്പാടും ദുരൂഹതകളുണ്ട്. അപ്പോൾ പിന്നെ അർജുൻ എവിടെ? തടി കിട്ടിയെന്ന് പറയുന്നു, പിന്നെ അർജുൻ എവിടെ? ലോറി കണ്ടെന്ന് പറയുന്നു, ലോറി എവിടെ? ഇവര് കർണാടക സർക്കാരിനെ പറയുന്നു, കർണാടക സർക്കാർ കേരളത്തെ പറയുന്നു, കേരളവും കർണാടക സർക്കാരും ഒരുമിച്ച് നിന്ന് രക്ഷാപ്രവർത്തകരെ പറയുന്നു. ഇപ്പോൾ മാൽപ്പെ എന്ന് പറയുന്ന മുങ്ങൽ വിദഗ്ധൻ വരുന്നു. അദ്ദേഹം വന്ന് ശരി എല്ലാം നോക്കി. പിന്നീട് രക്ഷാപ്രവർത്തകർക്ക് അദ്ദേഹത്തെ എത്ര വിശ്വാസം പോരാ. അപ്പോ എന്ത് സംഭവിച്ചാലും നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി എന്ന് എഴുതി വാങ്ങുന്നു. വീണ്ടും അദ്ദേഹം മുങ്ങുന്നു, പൊങ്ങുന്നു. എന്നിട്ട് പറയുന്നു, അതിൻ്റെ അടിയിൽ കുറച്ച് തകര ഷീറ്റുകളും കല്ലും മണ്ണും കമ്പും ഒക്കെയാണ് കിടക്കുന്നത്, എനിക്ക് തടിയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇവരിതാ പറയുന്നു തടി കണ്ടെടുത്തെന്ന്. അറ്റ്ലീസ്റ്റ് ആ ലോറിന്റെ മുതലാളിയും ആ ലോറി ഡ്രൈവറുടെ ബന്ധുക്കളും അറ്റ്ലീസ്റ്റ് ഓരെങ്കിലും അവിടെ എന്താ ട്രാൻസ്പെറന്റ് ആയിട്ട് പോണെങ്കിൽ അല്ലെ, നമ്മൾ രണ്ട് വ്യക്തികൾ അവിടെ നിന്നാല് അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത്രയും വലിയ സ്ഥലമുണ്ട് അവിടെ, അവർ 2 കസാനിട്ടിട്ട് അവിടെ എത്തിയാ പോരെ. കർണാടകയിൽ കുറച്ച് ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് ഈ വണ്ടി ലോറി പുഴയിൽ പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ലോറി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അർജുന്റെ ഫോൺ ബില്ലടിക്കുന്നത്?
മനാഫിന്റെ വിറയലും ആ തിരിച്ച് പ്രതികരിക്കാനുള്ള ആ ഒരു, നിങ്ങൾക്ക് നമ്മൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുവാണല്ലോ ഇത്, ഏ എങ്ങനെ ഫോണ് ബെല്ലടിച്ചു എന്ന് പറയുമ്പോ ആ അത് തന്നെയാണ് ഞമ്മക്ക് ശരി ശരി. ഇത് ഫുള്ള് ദുരിത, ഒന്നാമത് നമ്മളെ കൂടുതൽ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല. ഈ ഇങ്ങനെ ദുരിതം നടക്കുമ്പോ അറ്റ്ലീസ്റ്റ് ആ ലോറിന്റെ മുതലാളിയും ആ ലോറി ഡ്രൈവറുടെ ബന്ധുക്കളും അറ്റ്ലീസ്റ്റ് ഓരെങ്കിലും അവിടെ എന്താ ട്രാൻസ്പെറന്റ് ആയിട്ട് പോണെങ്കിൽ അല്ലെ, നമ്മൾ രണ്ടേ രണ്ട് വ്യക്തികൾ അവിടെ നിന്നാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത്രയും വലിയ സ്ഥലമുണ്ട് അവിടെ, കർണാടകയിൽ പറഞ്ഞ ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് ഈ വണ്ടി ലോറി പുഴയിൽ പോയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ലോറി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അച്ഛന്റെ ഫോൺ ബില്ലടിക്കുന്നത്? കാരണം ഫോൺ വെള്ളത്തിൽ പോയാൽ അപ്പൊ അതിന് ഏത് ഫോണായിരിക്കും? അവിടെ ഉണ്ട് പറഞ്ഞിട്ടേ ഇല്ലട്ടോ. ഇപ്പൊ അവിടെ ലൊക്കേറ്റ് ചെയ്ത ഈ ദിവസം മുതലാണ് എന്താ അവിടെ അവിടെ ഉണ്ട്. സാറിന് ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ കുറച്ച് ദിവസം മുന്നത്തെ ബൈറ്റുകളൊക്കെ നോക്കിയാൽ മതി. അതായത് ഡേ വൺ മുതൽക്കുള്ള വരെ ബൈറ്റ് നോക്കിയാൽ മതി. ഡേ വൺ മുതൽ ഡേ ത്രീ വരെ പറഞ്ഞ ആളുകളെ വരും. അപ്പൊ എന്താ പറയുക, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് പറയാണ്. അതായത് ഡേ വൺ മുതൽ ഡേ ത്രീ വരെ ഡേ ഫോർ വരെ ഇവര് വണ്ടി ഇല്ലാന്ന് പറഞ്ഞതാ. ഡേ ഫോർ ബന്ധുക്കളോടാ എന്നോട് എന്നെ പറഞ്ഞിട്ടല്ലോ, എന്നോട് എന്നെ പറഞ്ഞിട്ട് ബന്ധുക്കളോട് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു നിങ്ങളെ വണ്ടി ഇവിടെ ഒന്നുമില്ല. ആകെ നമുക്ക് ഇവിടെ കിട്ടിയത് മൂന്ന്, നമ്മൾ പരാതി കൊടുത്തല്ലോ, പരാതി വാങ്ങാൻ തന്നെ ചെയ്യാറില്ലല്ലോ. ഇതിപ്പോ പരാതി നാലാമത്തെ ദിവസമാണ് വാങ്ങുന്നത്, അതും രാത്രി പാതിരക്ക് അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കൂട്ടാവുന്നതുള്ളു. അത് അന്നാണ് ശരിക്കും നമ്മൾ FIR ഇടാൻ പോലും ഒരു തയ്യാറായത്. അത്ര ദിവസം ഒരു FIR എന്തുകൊണ്ട് ഇട്ടില്ല? ഒരു സാധാരണക്കാരന് ഒരാൾ ഒരു വണ്ടിയും അതിലെ ഡ്രൈവറും നഷ്ടപ്പെട്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് FIR ഇടുന്നില്ല? ഈ മനാഫ് നേരത്തെ പറഞ്ഞത് പുഴയിലല്ല വണ്ടി മണ്ണിലാണെന്നായിരുന്നില്ലേ? 18 ഫോണ് റിങ് ചെയ്തു എന്ന് പറഞ്ഞത് അർജുന്റെ ഭാര്യയല്ലേ? ഇപ്പൊ കർണാടക സർക്കാരിന്റെ തലയെ കൊണ്ടിടുക, എല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കുക. FIR ഏതൊരു പാവപ്പെട്ടും ഏതൊരു സാധാരണക്കാരൻ വന്ന FIR ഇടണ്ടേ? നമ്മൾ കൺസേൺ അല്ലേ ഒരു ഒരു വിഷയം നടത്തുന്നത്? അവിടെ നമ്മളൊരു മിസ്സിംഗ് ഉണ്ട്, അത് നമ്മളെ കൺസേൺ ആണ്. അത് ആ പോലീസുകാർ അത് എടുക്കണം. ഇതിപ്പോ ഈ വിഷയം ഇപ്പം മിനിസ്റ്റർ ഇതിലിപ്പോ ദുരൂഹതരുണ്ട്. ഞാനും പറയാൻ കാരണം വെച്ചാൽ വെള്ളത്തിൽ പോയി ലോറിയാണെങ്കിൽ ഫോൺ റിങ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവര് മൊത്തം മണ്ണ് അവിടെ മാറ്റിയിട്ടില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു വിഷയം ഇതിന്റെ അടുക്ക് വന്ന്, ഈ വെള്ളത്തിൽ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ? വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരേണ്ടതുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞ് അതില് കൃത്യത ഇല്ല. ഓക്കെ, എനിക്ക് അതിൽ എന്താണ് കൃത്യത ഇല്ല, കാരണം മണ്ണ് മൂടിക്കിടക്കുമ്പോ എന്തായാലും സൈലൻസറിലൊക്കെ മണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും. ഈ മനാഫിന്റെ തുടക്കത്തിൽ മനാഫ് ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഇനിയിപ്പോ അങ്ങനെ പറയാം. മനാഫിന്റെ സംസാരത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു സ്വാർത്ഥതയുണ്ടോന്ന്, രണ്ട് പരസ്പര വിരുദ്ധമായിരുന്നു ഈ മനുഷ്യൻ തുടക്കം മുതൽ പറഞ്ഞിരുന്ന സകലമാന പ്രസ്താവനകളും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ പക്ക ഉടായിപ്പാണെന്ന് എനിക്ക് മാത്രമല്ല തോന്നുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. പിന്നെ അത് പറഞ്ഞത് എന്താ പറയാ, നമ്മളെ ജിതിൻ ഒരേ അളിയനും പിന്നെ എന്റെ അനിയനും കൂടിയാണ്. ഇവരാണ് അന്വേഷിച്ചത് ഭാരത് പഞ്ചായത്ത്. ഭാരത് പഞ്ചായത്താണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് അപ്പോഴും പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്, അതിലൊരു വ്യക്തത ഇല്ല. അത് അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഈ ഇത് അപകടം നടന്ന ഒന്നാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ ഒന്നാമത്തെ ദിവസം നേരെ പോയത് ഭാരത് ബെൻസിന്റെ ഷോറൂമിലേക്കാണ്. ഭാരത് ബെൻസിന്റെ ഷോറൂമിൽ പോയിട്ട് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഫുൾ ആയിട്ട് എന്റെ മൊബൈലിൽ ഉണ്ട് എല്ലാ ലൊക്കേഷനും. അവര് കൃത്യമായിട്ട് പറഞ്ഞത് ഈ വണ്ടി ഇന്ന സ്ഥലത്താണ് അവസാനം 8:45 വരെ നിന്നത്. അത് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്താണോ? അതെ, മണ്ണിടിഞ്ഞ സ്ഥലത്ത്. അവിടുന്ന് മണ്ണിടിഞ്ഞ മണ്ണിടിഞ്ഞ് വീണപ്പോൾ ഈ ബെൻസ് പറഞ്ഞ സ്ഥലത്ത് 8:45 ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ലോറി ഉണ്ട്. അപ്പൊ അവിടുന്ന് ഈ ലോറി മണ്ണിടിച്ചുള്ള ശക്തിയിൽ പുഴയിൽ ചെന്ന് വീണായിരിക്കില്ല ആദ്യ ദിവസം? ഒരുപാട് വസ്തുതകൾ തെറ്റായി വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. അർജുനെ കാണാതായതിന്റെ പിറ്റേ ദിവസം ഫോൺ റിങ് ചെയ്തു എന്നാ പറഞ്ഞു. ഇത് ഇവര് വിളിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയതാണ്. അർജുന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. പിന്നെ ലോറിയുടെ എഞ്ചിൻ സ്റ്റാർട്ടായി എന്ന് പറയുന്നു. പിന്നെ ഈ വഴിയരികിലെ മൺകൂനയ്ക്കടിയിൽ നിന്ന് GPRS സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നു. ഇത് മൂന്നും തികച്ചും ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ തെറ്റായ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ്. ഈ സ്റ്റേറ്റ്മെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത്. ആദ്യം ഈ മഹാനവറുകൾ തന്നെ വണ്ടി മണ്ണിലാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ കർണാടക സർക്കാർ അങ്ങനെ തിരയാൻ തയ്യാറായി.
ഇനിയിപ്പോ അയാളെ അതിന് തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ നമ്മുടെ മണ്ണ് ഇടിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക്. ഇത് ഭാരത് ബെൻസിന്റെ ലൊക്കേഷൻ അവര് നമ്മളോട് പറഞ്ഞത് എന്താ ഞാൻ, വണ്ടി അഥവാ നീങ്ങി വണ്ടിന്റെ ബാറ്ററി മേൽ കണക്ഷൻ വിട്ടിട്ടില്ലെങ്കിൽ ലൊക്കേഷൻ ക്ലിയർ ആയിരിക്കുന്ന പറഞ്ഞത്. GPS കിട്ടിയില്ലേ ഇവർക്ക്? ഫോൺ റിംഗ് ചെയ്യുമ്പോൾ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ലേ? അപ്പോഴും അറിയാൻ കഴിയില്ലേ എക്സാക്ട് ലൊക്കേഷൻ ഏതാണ് എന്ന്? സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി അറിയുകയും ചെയ്തതല്ലേ? വീണ്ടും വീണ്ടും അന്വേഷണത്തെ വഴി തിരിച്ചു വിടാൻ മാത്രമല്ലേ ഇത് ഉപകരിക്കൂ? നമ്മൾ ഭാരത് ബെൻസിനല്ലേ കൂടുതൽ വിശ്വസിക്കുക? പിന്നെ ഈ ഇന്നലെ വരെ നിങ്ങൾ മനയാന്ന് വരെയുള്ള മൊത്തം ന്യൂസ് എടുത്തു നോക്കിക്കോളി, ഒരു കർണാടക ഗവൺമെന്റും പറഞ്ഞിട്ടില്ല പോയാലാണെന്ന്. എല്ലാ സ്ഥലത്തും തരയുണ്ട്, എല്ലാ സ്ഥലത്തും തരയണം എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റാർട്ടിങ് തന്നെ കൊണ്ടുവരാവുന്ന മിഷനറീസ് ഉള്ള ഇനി ഇത്. ഹലോ, ഒറ്റയ്ക്ക് എന്താ പോയത്? സാധാരണ ഇതുപോലെ പോകുന്ന ലോഡ് വണ്ടിയിൽ ഒരു കിളിയും കൂടി പോകാറില്ലേ? അല്ല, എന്റെ സംശയം കൊണ്ട് ഞാൻ ചോദിച്ചാണേ. ഇന്ന് ഈ പുഴയിൽ നിർത്തേണ്ട ഉപകരണങ്ങൾ ആദ്യം അവിടെ എത്തിക്കാനായിരുന്നു. ആ വലിയ ഉപകരണം കണ്ടില്ലേ? അതെ, അത് ഒരുപാട് ദൂരത്തൊന്നും ഉണ്ടായിരുന്നത്, അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ കുറച്ച് അതായത് ഒരു ഫ്യൂ 100-150 kilometers ആ ഉപകരണം ഉണ്ടായിരുന്നു. മറ്റൊരു ചോദ്യം, അതായത് എന്റെ സംശയം പറഞ്ഞു, അതായത് ലോറി പുഴയിൽ ആദ്യം പോയിരുന്നെങ്കിൽ ഫോൺ റിംഗ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അതിലെന്നൊരു മനാപ്പിന് തോന്നുന്നത്? എനിക്ക് അതാണ് മനസ്സിലാകാത്തത്. ഒന്നാമത് ഈ ലോറി നിക്കുന്ന ഭാഗത്ത് ഇവർ എന്തിന് മണ്ണിട്ട്, അതായത് സൈഡിലുള്ള പുഴയില് അവിടെ പണ്ട് ഒരു ചായക്കടയിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിന്റെ സൈഡില് ഒരു വയല് നെൽവയലും ഉണ്ടായിരുന്നു. ഹലോ, ഈ നെൽവയലും ചായക്കടയിലും ഓൾറെഡി കർണാടകക്കാർക്ക് പരാതി ഉള്ളതാണ്. അവിടെ ചായ കുടിച്ചു കൊടുക്കുന്ന ആളുകളെ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് ഇവർ പറയുന്നല്ലോ. ഈ മൂന്ന് പേര് കർണാടകക്കാർ മിസ്സിംഗ് ഉണ്ടല്ലോ, അതിന് ഇപ്പോഴും മിസ്സിംഗ് ഉണ്ടെന്ന് പറയണ്ടല്ലോ. ഈ മൂന്ന് പേര് എന്തായാലും ആ മലകളുടെ എന്തൊക്കെ ദുരൂഹത കർണാടക സർക്കാർ നമ്മളോട് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ അവിടെ ഉള്ള ആളുകൾ. പിന്നെ അത് എന്നെ സംബന്ധിച്ചപ്പോ അത് എന്റെ കൺസേൺ അല്ല. ഞാൻ എല്ലാം തെളിയിക്കാൻ നിൽക്കുന്ന ആളല്ലല്ലോ. എനിക്ക് എന്താ, എന്റെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു, എന്റെ ലോറി എവിടെ പോയി എന്ന് ഒരു ഉത്തരം കിട്ടിയാ അതിന്റെ ഉള്ളിൽ നിന്ന് എന്റെ ഡ്രൈവറുടെ കാര്യത്തിന്റെ ഉത്തരവും. അതെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ലോറിക്കാർക്ക്, അതായത് ലോറിന്റെ ഓണർക്ക് തന്നെയാണ്. അത് ഞാൻ എന്റെ അനിയനാണ് അതിന്റെ ഉത്തരവാദിത്തം. ഞമ്മളെ ലോറിയാണ്, ഞമ്മളെ മരമാണ്, അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുൻ. അപ്പൊ ഞമ്മക്ക് അതിന്റെ മുകളില് എന്താ പറയുക, ആൾക്കാരോട് ഉത്തരം പറയേണ്ടിണ്ട്. ആ ഞമ്മളോട് എന്തൊക്കെ കാട്ടിക്കുട്ടിയെന്നുള്ളതൊക്കെ അറിയാലോ. ഞമ്മളിപ്പോ ഇതിൽ എന്താണ്, അനാവശ്യമായി പല ആൾക്കാരും സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി പലതും കളിച്ചിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞക്കൊന്നും ഞമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതാ വേണ്ടത്, ഞാനിപ്പോ എന്താണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഇനി ഇപ്പൊ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. ഹലോ, എന്റെ അനിയൻ, എന്റെ അനിയൻ തന്നെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, ഇങ്ങോട്ട് വന്നത്. ഈ ലോറി ഇങ്ങനെ കാണാതെ ദിവസം മുതൽ, അതായത് ലോറി മണ്ണിനടിയെ പോയെന്നും ലോറി പുഴയെ പോയി നടക്കും. മനാഫ് അർജുന്റെ ഫോണിൽ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, റിംഗ് ചെയ്തിട്ടില്ല. റിംഗ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ അധികം വിളിച്ച് കളിച്ചില്ല. എന്താ ഇനി കാര്യമില്ല, നമ്മൾ കുറെ ഓനെ വിളിച്ചാൽ നിന്നിട്ട് അവിടെ സമയം കളയാനുള്ള ഒരു ഇതേയില്ല. വിളിക്കുന്നതിന്റെ സംസാരം തുടക്കം മുതൽ ഒരു സംശയത്തോടു കൂടി മാത്രമേ ഞാൻ വീക്ഷിച്ചിട്ടുള്ളൂ. ഞാൻ മാത്രമാണോ സംശയത്തോടു കൂടി വീക്ഷിച്ചിട്ടുള്ളത്, അതോ പലർക്കും ഈ സംശയം തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഒരിക്കൽ പറയുന്നതായിരുന്നില്ല മനാഫ് പിന്നീട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടിയാണ് കാണാനില്ലാതായി. നമ്മുടെ വണ്ടി കാണാനില്ലാതാകുമ്പോൾ നമ്മൾ ടെൻഷൻ കയറി ഒന്നല്ല 1000 തവണ ആ ഫോണിലേക്ക് വിളിക്കും. ഒന്ന് വിളിച്ചു സ്വിച്ച് ഓഫാണ്, നമ്മൾ വീണ്ടും വിളിക്കും. സ്വിച്ച് ഓഫാണ്, വീണ്ടും വിളിക്കും. ഇപ്പോ ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്നാണല്ലോ അർജുനെ കാണാതായത്. അർജുന് വേണ്ടിയുള്ള ഗംഗാവാലി പുഴയിലെ തിരച്ചിൽ കുറെ ദിവസങ്ങളായി പുരോഗമിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. കരമാർഗത്തിലൂടെ നാവികസേന അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ മാർഗത്തിലൂടെയും അവരെ കൊണ്ട് സാധിക്കാവുന്നതിന്റെ പരമാവധി തിരച്ചിലുമായി അവർ മുന്നോട്ട് പോയി. ഞായറാഴ്ച ഏതാണ്ട് തെരച്ചിൽ നിർത്തി. തെരച്ചിൽ നടത്തിയിട്ട് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും ഒക്കെ തെരച്ചിൽ നടത്തി. തിങ്കളാഴ്ച എന്നവർ ഇറങ്ങിയില്ല. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയിലെ ഒരുപാട് അംഗങ്ങൾ പുഴയിൽ ബോട്ടുമായിട്ട് ഇറങ്ങി. പക്ഷേ കാര്യമായിട്ട്
ഒന്നും കിട്ടിയില്ല, അവർക്കൊരു തെളിവും കിട്ടിയില്ല. ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിലാണ് ദിവസങ്ങളായി. ദൗത്യത്തിന് ട്രെഷർ ഏറ്റെടുക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ തൃശൂർ കാർഷിക സർവകലാശാല പ്രതിനിധികൾ ചൊവ്വാഴ്ച എന്ന സ്ഥലത്ത് എത്തുമെന്നാണ് അറിഞ്ഞിരുന്നത്. ട്രെഷർ ഉപയോഗിച്ച് മണ്ണും ചെളിയും നീക്കി തെരച്ചിൽ നടത്താൻ സാധിക്കുമോ എന്നതാണ് പരിശോധിക്കുന്നത്. ഇപ്പോ റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി കോൾ നിലങ്ങളിൽ തോടുകളും ചാലുകളും നിർമ്മിക്കാനും വൃത്തിയാക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ട്രെഷറാണ് ഇപ്പോൾ അർജുന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കൃഷിവകുപ്പ് വാങ്ങി കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രത്തിന് കൈമാറിയതായിരുന്നു ഈ ഉപകരണം. ട്രെഷർ ഇപ്പോൾ തൃശൂർ എൽത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ പാടശേഖരത്തിലാണ് നിലവിൽ. പുഴയിലെ ഒഴുക്ക് കുറഞ്ഞാൽ മാത്രമേ ഈ യന്ത്രം ഉപയോഗിച്ച് തെരച്ചിൽ സാധ്യമാക്കാൻ സാധിക്കൂ എന്നാണ് വിവരം. കേരളത്തിന്റെ സമ്മർദ്ദം ശക്തമാണെങ്കിലും എല്ലാ സാധ്യതകളും തേടിയെന്നും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന നിലപാടിലുമാണ് കർണാടക. ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ കർണാടക സർക്കാരിനെ പറയുന്നു. കർണാടക സർക്കാർ കൃത്യമായി അന്വേഷിച്ചില്ല, നോക്കിയില്ല, അവര് ആദ്യം കരയിലാണ് നോക്കിയത്, ഇതൊക്കെ പറയുന്നു. എന്തായിരുന്നാലും തെരച്ചിലിന് ഞാൻ ഇറങ്ങുമെന്നും ഇത് അർജുനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ പുഴയിലേക്ക് ചാടുമെന്നുമൊക്കെ മനാഫ് പറയുന്നത് വൈകാരികമായിട്ടാണോ അതോ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള പുതിയ തന്ത്രമാണോ എന്നറിയില്ല. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെച്ചതോടെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് മനാഫ് രംഗത്തേക്ക്. രണ്ടു ദിവസം കൂടി ഞാൻ കാത്തു നിൽക്കും, വീണ്ടും തെരച്ചിൽ തുടങ്ങിയില്ലെങ്കിൽ ഞാൻ പുഴയിലേക്ക് എടുത്ത് ചാടുമെന്നും കർണാടക സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്നും മനാഫിന്റെ വെല്ലുവിളി. തനിക്ക് നേരെ സൈബറിടത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വരുന്നു. എല്ലാവരും തനിക്കെതിരെയാണ് പറയുന്നത്. ഞാൻ എന്താണ് ചെയ്തത്? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. എന്നിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാതെ മലയാളികൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെയും അർജുന്റെ കുടുംബത്തെയും ഉൾപ്പെടെ സൈബറിടത്തിൽ ആക്രമിച്ചു. ഞങ്ങളുടെ അവസ്ഥ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഏതവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. അർജുൻ ജീവനോടെ ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഇപ്പോൾ മങ്ങിപ്പോയി. എങ്കിലും അവനെ തിരികെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്കുണ്ട്. അവന്റെ ശരീരമെങ്കിലും തിരിച്ചു കിട്ടണ്ടേ? അത്രയെങ്കിലും അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്കില്ലേ? എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളല്ലേ അവൻ. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ എനിക്ക് കഴിയില്ല. ഞാൻ ശക്തമായ രീതിയിൽ പ്രതികരിക്കും. എന്നെ കൊണ്ടാകുന്നതൊക്കെ ഞാൻ ചെയ്തിരിക്കും. വൈകാരികമായി പ്രതികരിക്കുകയാണ് മനാഫ്. ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മനാഫ് കർണാടകയിലേക്ക് പോയിരുന്നു. തുടക്കം മുതൽ തന്നെ മനാഫ് ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. ദൗത്യസംഘം, അതായത് തെരച്ചിൽ നടത്തുന്ന സംഘം, തന്നെയോ അർജുന്റെ കുടുംബത്തെയോ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല. ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചുവെന്നും ഉടൻ തെരച്ചിൽ നടത്തണമെന്നും പോലീസിൽ പരാതി നൽകിയപ്പോൾ അവർ പോലും അത് വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. ഇത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പിഴവുകളെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം തലയിൽ കെട്ടിവെക്കാനാണ് കർണാടക സർക്കാർ ശ്രമിക്കുന്നതെന്ന് മനാഫ് പറയുന്നു. പക്ഷേ ഞാൻ തെരച്ചിൽ നിർത്തിവെക്കാൻ സമ്മതിക്കില്ല. വീണ്ടും തെരച്ചിൽ ആരംഭിക്കണമെന്ന് മനാഫ് വാദിക്കുന്നു. മനാഫ് മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത്. ഹലോ മനാഫ്, ഇപ്പം തെരച്ചിൽ നിർത്തിവെച്ചിരിക്കാം. ലോറിയുടെ കാര്യത്തിലും അർജുന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പം കർണാടക സർക്കാർ ഒരു തീരുമാനം എടുക്കാതിരുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെയാണ് ഈ ലോറിയുടെ കാര്യത്തിലും ഈ അർജുന്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാവില്ലേ? നമുക്ക് ഓന്റെ കാര്യത്തിൽ എന്തറിയുന്ന ഒരു കാര്യം അറിയുന്ന വേണം. നമുക്ക് ഇത്രയും ദിവസം പള്ളിയിട്ട് പൈനാണല്ലോ, വണ്ടി അവിടെ തന്നെ ഉണ്ടെന്നുള്ള തെളിവ് കിട്ടിയല്ലോ, മരങ്ങളൊക്കെ കണ്ടല്ലോ, കുറച്ച് മരം കിട്ടിയല്ലോ. ആദ്യത്തെ നാല് ദിവസം നമ്മളെ ലോറി അവിടെ ഇല്ലാന്നല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പൊ മരങ്ങൾ കിട്ടി, പിന്നെ അതിന്റെ ഒക്കെ എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ട് വൈ തിരിച്ചു വിട്ടു മനാഫ് എന്ന് പറഞ്ഞിട്ട്. ഹലോ ഒരുപാട് ഹലോ ഓവർക്കൊക്കെ എന്തും പറയാല്, അനുഭവിക്കുന്ന നമ്മളാണല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ എന്താ സത്യാണെന്ന് അറിയുന്നവർക്കറിയാം. ഹലോ, ഇതിപ്പോ നമ്മളെ പോസിബിലിറ്റി ആദ്യം കരക്കാണ് ഈ ലോറി ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. കാരണം നമുക്ക് ഒമ്പതാമത്തെ ദിവസമാണ് മരം കിട്ടുന്നത്. അതുവരെ നമ്മള് പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടും മണ്ണിൽ തന്നെ പല സ്ഥലത്ത് നോക്കിയിട്ടും ഒരു കഷ്ണം പോലും മരം കണ്ടില്ലേ. അപ്പം അപ്പത്തെ ഒരു നിഗമനം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ കെട്ട് പൊട്ടി ഉണ്ടാവില്ല എന്നുള്ളതായി വിചാരിച്ചത്. ലോറിന്റെ കെട്ട് കെട്ട് പൊട്ടാതെ വെക്കുമ്പോ അവിടെയെങ്കിലും തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു നാല് കഷ്ണം മരമാണല്ലോ കിട്ടിയത്. അത് പുഴയിലേക്ക് എത്തിയാൽ, ലോറി പുഴയിലേക്ക് എത്തിയാൽ മാത്രമല്ല ആ മരം പുഴയിലെത്തുക, ലോറിക്ക് എന്തെങ്കിലും കല്ല് വന്നടിച്ചാലും തെറിക്കില്ലോ മരങ്ങൾ കുറച്ചെങ്കിലും. മനാഫിന്റെ ഇതിൽ എന്താണ്, ലോറി കരയിലാണോ പുഴയിലാണോ മനാഫിന്റെ ഒരു നിഗമനം?
അങ്ങനെയല്ല, കരയിലും പുഴയിലും ഒക്കെ സാധ്യതയുണ്ട്, അതിനൊന്നും ഒരു ഇതുമില്ല. അതിലൊരു മാറ്റമില്ലാണ്. ഇപ്പൊ നാല് സ്പോട്ടില് ഞാനിപ്പം അവിടെ ഇല്ല, സ്പോട്ടിലില്ല. ഞാനിപ്പോ എന്ത് കാര്യങ്ങൾ അറിയുന്നതും പത്രത്തിലൂടെയും ന്യൂസ് ചാനലിലൂടെയും. ലോറി മൂന്ന് പീസ് മൂന്ന് കഷ്ണങ്ങളായി പോയിട്ടുണ്ട്. അങ്ങനെ മൂന്ന് പീസ് എന്നല്ല, അത് ഞാൻ ഡിഎസ്സിന് വിളിച്ചതാവട്ടെ, മൂന്ന് പ്ലേസ് എന്നാ പറഞ്ഞത്. മൂന്ന് പ്ലേസിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാ. അത് കേട്ടോട്ട് ശരിയാകും, ഇവർക്ക് എല്ലാവർക്കും കേട്ടോട്ട് ചെറിയൊരു സംശയം വന്നാണ്. ഒരു പ്ലേസ് എന്നാ പറയുന്നത് കർണാടകക്കാരാണ് ഇംഗ്ലീഷ് പറഞ്ഞപ്പോ പ്ലേസ് എന്നാ പറഞ്ഞത്, അത് പീസ് ആയിപ്പോയത്. അല്ല മൂന്ന് പീസ് പീസ് ആവൂലെന്നല്ല, എന്തായാലും ആ പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാന് എന്താ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരനാണ്. ഞാൻ ഇതിലെ വിദഗ്ധനൊന്നല്ല, എന്തായാലും നമ്മൾ നമ്മളെ ആവശ്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. നമ്മള് മണ്ണിൽ തിരയാൻ വേണ്ടി പറയണത് പറഞ്ഞാൽ ഒരു സാധാരണക്കാരി ആലോചിച്ചാൽ മതിയല്ലോ. പുഴയിലേക്കാണ് പോകണമെങ്കിൽ ഇത്രയും ദിവസം നേരം വികസിപ്പിച്ച് പോസിബിലിറ്റി കുറവാണ് അവന്റെ രക്ഷപ്പെടാനുള്ള. ആ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉണ്ടാവുക ആ മണ്ണിന്റെ ഉള്ളിലാണെങ്കിലാണല്ലോ. അതാണ് നമ്മൾ മണ്ണ് മാറ്റാൻ വേണ്ടിട്ട് പറഞ്ഞത്. അന്ന് മുതൽക്ക് അവിടെ പുഴയിലെ രക്ഷാപ്രവർത്തനം നടന്നു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഭാഗത്തേ മാറ്റിയിട്ടുള്ളൂ, ഒരു ഭാഗത്തേ മാറ്റിയിട്ടുള്ളൂ. നമ്മൾ ഈ ചായക്കട നിൽക്കുന്ന ഭാഗത്തെ മണ്ണൊന്നും മാറ്റിയിട്ടില്ല. അവിടെ വരുമ്പോഴാണ് പ്രശ്നങ്ങളാകുന്നത്. അല്ല ഞാൻ മറ്റൊരു ചോദിച്ചിട്ടുണ്ടെ, കർണാടക ഗവൺമെന്റ് 13 ദിവസമായിട്ട് തെരച്ചിൽ നടത്തുന്നു. ഇനി തെരച്ചിൽ നടത്താൻ പറ്റില്ല എന്ന് പറയാം. തെരച്ചിലിന് അവസാന നിമിഷം വരെ എത്തി, അതായത് ലോറി കണ്ടെത്താൻ ആയപ്പോൾ തെരച്ചിൽ നടത്തണം. അപ്പൊ ദുരൂഹത കാണല്ലേ ഇതിന്? ഇതിന് മൊത്തം ദുരൂഹതകൾ തന്നെ ഉള്ളൂ. ഇതിപ്പോ കാണുന്നവർക്കും കേട്ടവർക്കും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. വലിയ മല ഒന്നല്ല, ഒരു മലന്റെ ഒരു സൈഡിൽ കുറച്ച് ഭാഗം. ഇപ്പൊ ഇങ്ങനെ സൈഡിൽ കൂടി ഡ്രോണിൽ കൂടി നോക്കുമ്പോൾ, ഡ്രോണിന്റെ ക്യാമറ കൂടി നോക്കുമ്പോ മൊത്തം ഭയങ്കര വലിയ മല ആയിട്ട് തോന്നും. പക്ഷെ അവിടെ പോയിട്ടറിയാ, ഒരു മലന്റെ ഒരു ചെറിയ ഭാഗമാണ്, ഒരു വട്ടത്തില് ആണ് മണ്ണ് പോകുന്നത്. അതും നല്ല മണ്ണുണ്ട് ഇല്ലാന്നല്ല ഞാൻ പറയാം. അതിന്റെ ആ മണ്ണിന് എവിടെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ, മണ്ണിലോ പുഴയിലോ ഈ വണ്ടി വേറെ പോലെ. ഇതിനെ തന്നെ പല ആൾക്കാർ പല രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതാണ് വിഷമമുള്ള കാര്യം. മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കർണാടക സർക്കാർ. അല്ല, അതൊക്കെ തെറ്റാണ്, തെറ്റാണ്. ഞാൻ ഞാൻ നന്നായി കല്ലണി സംസാരിക്കും. ഞാൻ വേണമെന്ന് നിങ്ങൾക്ക് വീഡിയോ തരാം. നമ്മള് വെറും ഒരു അർജുനും വേണ്ടി മാത്രല്ല അവിടെ പ്രശ്നം. ഹലോ, ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. ഏയ്, നമ്മളവിടെ ഉള്ള എല്ലാരും ഭൂമിന്റെ അടിയിൽ മനുഷ്യന്മാരുണ്ട് എന്നാ പറഞ്ഞത്. അതിൽ നമ്മൾ അർജുനും ഉണ്ട്. ഹലോ, അത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ കർണാടകർക്ക് മനസ്സിലായി. ഇപ്പൊ മൊത്തം കാര്യങ്ങൾ ഏറ്റെടുത്ത മലയാളികളെല്ലാരും അവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ കർണാടകക്കാരാണല്ലോ. കർണാടകയിലെ സാധാരണ ജനങ്ങള് ഇവിടുത്തെ കേരളത്തിലെ മാതിരി, കർണാടക വലിയൊരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിന്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ ഇപ്പൊ അവിടെ വന്നുകൊണ്ടിരിക്കാണ് പല സ്ഥലത്തും. പിന്നെ നമ്മളായിട്ട് പിന്നെ എന്താണ് ആ വിഷയത്തിന് കർണാടകയില് വലിയൊരു പ്രശ്നമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല. നാല് ദിവസത്തേക്ക് നിർത്തി വെച്ചിരുന്നു പറയുന്നത്. രണ്ടു ദിവസം കൂടി കാത്തു നിന്നിട്ട്, രണ്ടു ദിവസം കൂടി ഞാൻ കാത്തു നിന്നിട്ട് ഞാൻ രണ്ടാമത് ഇറങ്ങും. ഹലോ, ഇപ്പോൾ പല പല കാരണം. ഈ വാർത്താമാധ്യമം ആദ്യം പറഞ്ഞത് പുഴയിലേക്ക് അർജുൻ മനാഫ് ചാടുമെന്നാണ്. നാല് ദിവസം കൂടി നോക്കിയിട്ട് ഇറങ്ങാമെന്ന് കർണാടക സർക്കാർ പറഞ്ഞു. മനാഫ് പറഞ്ഞത് രണ്ടു ദിവസം കൂടെ നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങുമെന്ന, പുഴയിലേക്ക് ഇറങ്ങുമെന്നല്ല. നാല് ദിവസത്തേക്ക് നിർത്തി വെച്ചിരുന്നു പറയുന്നത്. രണ്ടു ദിവസം കൂടി കാത്തു നിന്നിട്ട്, രണ്ടു ദിവസം കൂടി ഞാൻ കാത്തു നിന്നിട്ട് ഞാൻ രണ്ടാമത് ഇറങ്ങും. ഹലോ, ഇപ്പൊ പല പല കാരണത്താലാണ് ഇപ്പം ഉണ്ടാകെ നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ നിങ്ങളെ ചാനൽ നിങ്ങൾ ചോദിച്ചതിനോട് ഞാൻ മറുപടി പറഞ്ഞോളൂ. നിർത്തി വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഈ പ്രഷർ ഇട്ടതിനോടാണല്ലോ ഇത് ഈ തെരച്ചിലൊക്കെ ഈ ഇത്രയെങ്കിലും ഒരു കാറ്റ്. നമ്മളിതിന് പ്രതികരിച്ചില്ലെങ്കിൽ എന്താവും? ഇത് സാധാരണ ആ റോഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വണ്ടികൾ ഓടാൻ തുടങ്ങി. ഇപ്പൊ വണ്ടികൾ ഓടാൻ തുടങ്ങി, വണ്ടികൾ അങ്ങനെ ഓടിയിട്ട് ഇതെന്താ കഴിഞ്ഞു? എല്ലാവർക്കും എന്താ, ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു പറയുന്ന ആളുകൾക്ക് ബോഡി കിട്ടിയ ആൾക്കാർക്ക് 5 ലക്ഷം ഉറുപ്പ്യ കർണാടക ഒന്നിട്ട് കൊടുത്ത് തീർച്ചയായും കിട്ടാത്തവരോട് പറയും ഇവിടെ ഇല്ലാന്ന് പറയും. നമ്മളോട് പറഞ്ഞതാണല്ലോ അത്, ലോറി ഒന്നും ഓടി ഇല്ലെന്നാണ് ആദ്യം പറഞ്ഞത്. നാല് ദിവസം വരെ ലോറി ഇല്ലാന്ന് പറഞ്ഞു. നാലാമത്തെ ദിവസം രാത്രിയാണ് എന്താവണത്, കേരളത്തിൽ നിന്ന് ജനങ്ങളെ ഇറങ്ങി വന്നത്. ആ ഇളക്കത്തോട് കൂടി എന്തായി ഇപ്പൊ ലോറി ഉണ്ടെന്നുള്ള പറഞ്ഞല്ലോ. ഇതിന് വേറൊന്നുണ്ട്. ഒന്നാമത് എന്താ പറഞ്ഞാല്, ഞാനിതിൽ നമുക്ക് ഇതൊക്കെ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവം. ഞാന് ഒരു മതമോ ഇതോ നോക്കാതാണ് ഇതിനു വേണ്ടിട്ട് ഓരോ അറിഞ്ഞത്. ഇതിനൊക്കെ കൂടി ഇപ്പൊ വർഗീയമായി ചാക്കി ആളുകൾ ഇങ്ങനെ ഓരോ സംസാരിക്കുന്ന കേൾക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട് മനസ്സിന്. അതിനെതിരായിട്ട് ആളുകൾ പറയണ്ട, അത് സന്തോഷം പ്രതികരിക്കണം. ഇങ്ങനത്തെ ആളുകളൊന്നും വളരാൻ വിടരുത്. നിങ്ങളെ ചാനൽ ഏതാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്താ പറഞ്ഞാല്,
തുടക്കം മുതൽ ഇതുവരെ മനാഫിന്റെ സംസാരത്തിലെ നിലപാടുകളിലെ പ്രസ്താവനകളിലെ അഭിപ്രായങ്ങളിലെ വ്യത്യാസം വച്ചിട്ടാണ് മാധ്യമങ്ങൾ ദുരൂഹതകൾ ആരോപിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരുപാട് മാധ്യമങ്ങളിൽ കണ്ടു മനാഫിനെ കാണാനില്ല, മനാഫ് മുങ്ങി, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് അത് സ്ഥിരീകരിക്കാതെ തന്നെ മാധ്യമങ്ങളിൽ കണ്ടു എന്ന ലെവലിൽ തന്നെ സംസാരിക്കാൻ കാരണം അതാണ്. മനാഫിന്റെ സംസാരത്തിൽ എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല, ലോറി കിട്ടണം എന്ന ഒരു സ്വാർത്ഥ താല്പര്യമുണ്ട്. ചുമ്മാ ചുമ്മാ വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, അർജുനെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, പിന്നെ ഞാൻ എങ്ങനെ ചുമ്മാ ചുമ്മാ വിളിക്കാൻ മെനക്കെട്ടിട്ടില്ല എന്നുള്ള പ്രസ്താവനയിൽ എന്ത് മനസ്സിലായി? നമ്മുടെ വണ്ടിയുമായിട്ട് ഒരാളെ ഇങ്ങനെ പുഴയ്ക്കകത്ത് കാണാതായി, തടിയുമുണ്ട്, സ്വാഭാവികമായിട്ടും ഒരിക്കൽ വിളിച്ച് സ്വിച്ച് ഓഫ്, നമ്മൾ പിന്നെയും വിളിക്കും പിന്നെയും വിളിക്കും, സമാധാനമില്ലാതെ നമ്മൾ എങ്ങാനും ബെല്ലടിച്ചാലോ എന്ന പ്രതീക്ഷയുടെ ഒരു 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 മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ നമുക്ക് ആ പ്രതീക്ഷ കൈവിടാതെ നമ്മൾ വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരുപാട് സംശയങ്ങളുണ്ട്. ദുരൂഹതകൾ നീങ്ങണമെങ്കിൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പുറം ലോകം അറിയണം. ആ സത്യം പുറത്തേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി.